ാണ് പുതുപ്പള്ളി ഹൗസിൽ നിന്നും ചേർന്നത്. മറ്റ് വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ കേസിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLAയും പുരാവസ്തു തട്ടിപ്പിലെ കള്ളപ്പണ കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ചോദ്യം ചെയ്യും. AC മൊയ്തീനോട് രാവിലെ 11 മണിക്ക് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 10 വർഷത്തെ നികുതി രേഖകളും ബാങ്ക് ഇടപാട് രേഖകളും ഹാജരാക്കാൻ ED നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിൽ നിന്ന് ബെനാമികൾ വ്യാജരേഖകൾ ഹാജരാക്കി ലോൺ നേടിയത് AC മൊയ്തീന്റെ ശുപാർശ പ്രകാരമാണ് എന്നാണ് ED പറയുന്നത്. അതേസമയം പുരാവസ്തു തട്ടിപ്പിലെ കള്ളപ്പണ കേസിൽ 2ാം തവണയാണ് കെ സുധാകരൻ ED സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നത്. 6 വർഷത്തെ ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കാൻ സുധാകരനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നവമി ദിനേശ്ശേരുന്നു കൊച്ചിയിൽ നിന്ന്. നവമി, ഗുഡ് മോർണിംഗ്. ഇന്ന് ED ഓഫീസിൽ 2 പ്രമുഖ വ്യക്തിത്വങ്ങളാണല്ലോ എത്തുന്നത്. പ്രത്യേകിച്ചും അത് കോൺഗ്രസിനും CPMനും പ്രധാനപ്പെട്ട 2 പേർ. അപ്പോൾ എന്തൊക്കെയാണ് ED ഓഫീസിൽ നിന്ന്, എന്താ കലുഷിതമായിരിക്കുമല്ലോ സാഹചര്യം? തീർച്ചയായും എൽദോ, കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമായിരിക്കും ഇന്ന് തന്നെ എന്ന് പറയാൻ സാധിക്കും. കാരണം കേരളത്തിലെ തന്നെ 2 മുതിർന്ന നേതാക്കളാണ് ഇന്ന് ED ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി എത്തുന്നത്. ഒന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും KPCC പ്രസിഡന്റുമായ കെ സുധാകരൻ, മറ്റൊന്ന് CPMൻ്റെ MLAയും ഒപ്പം തന്നെ മുൻ മന്ത്രിയുമായ AC മൊയ്തീൻ. ഇവർ രണ്ടുപേരും ഇന്ന് ED മുന്നിൽ ഹാജരാകുകയാണ്. AC മൊയ്തീനിലേക്ക് വന്നാൽ ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട AC മൊയ്തീൻ പക്ഷേ ഇന്നിരിക്കുക ED ചോദ്യങ്ങൾക്ക് മുന്നിലായിരിക്കും. അത് എത്രമാത്രം അതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് AC മൊയ്തീനെ ഇന്ന് ചോദ്യം ചെയ്യാനായി ED വിളിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണ നോട്ടീസ് അയച്ചുവെങ്കിലും പല കാര്യങ്ങൾ, അസൗകര്യങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്നൊക്കെ ഒഴിവാകുകയും ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം AC മൊയ്തീന് ഒഴിവാകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇനിയും താൻ ചോദ്യം ചെയ്യുന്ന ഹാജരായില്ലെങ്കിൽ ഒളിച്ചോടിയെന്ന് പറയുമെന്ന് എന്നൊരു വ്യാഖ്യാനം ഉണ്ടാകുമെന്നാണ് ഇന്നലെ AC മൊയ്തീൻ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് AC മൊയ്തീൻ ED മുന്നിൽ 11 മണിക്ക് ഹാജരാകുമെന്ന് ഉറപ്പ് തന്നെയാണ്. മറ്റൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങളാണ് ED വ്യക്തമാകേണ്ടത്. ഒന്നാമത്, ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ളിൽ AC മൊയ്തീൻ ഇടപെട്ടിട്ടുണ്ടോ? മറ്റൊന്ന്, ഇതിലെ 1ഉം 2ഉം പ്രതികളായ PP കിരണും PP സതീഷ് കുമാറും ഒക്കെ ഈ കേസുമായി, ഈ കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പ് കേസുമായി ഇപ്പോൾ റിമാൻഡിലാണ്. ഇവർ ഈ PP കിരൺ 24 കോടി രൂപയാണ് കരുവന്നൂരിൽ നിന്നും തട്ടിയെടുത്തത്. ഇതിൽ 14 കോടിയാണ് PP സതീഷിന് നൽകിയത്. സതീഷ് എന്ന വ്യക്തി AC മൊയ്തീൻ്റെയും ഒപ്പം തന്നെ ഒരു മുൻ MPയുടെയും ബിനാമിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ബിനാമി കൂടി ആയ സ്ഥിതിക്ക് AC മൊയ്തീനും ഈ തട്ടിയെടുത്ത പണത്തിൻ്റെ ഒരു പങ്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ED വ്യക്തമാക്കുന്നത്. ഇത് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലും കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ED അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ AC മൊയ്തീനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം ഈ ഒരു ചോദ്യം, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ ഒരു ചോദ്യം ചെയ്യലിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കും, ഏത് രീതിയിൽ ഉത്തരം പറയുമെന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഒപ്പം തന്നെ മറ്റ് 3 പേരെയും കൂടി ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് തന്നെ AC മൊയ്തീൻ്റെ അടുത്ത ബന്ധു കൂടിയായ അനൂപ് ഡേവിഡ് കാട, MP അരവിന്ദാക്ഷൻ, സതീഷ് കുമാറിന്റെ ഇടനിലക്കാരൻ ജിജോർ എന്നിവരടക്കം ഇന്ന് ED മുന്നിൽ ഹാജരാകുന്നുണ്ട്. ഒന്നുകിൽ ഇവരെ ഒന്നിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ, അല്ലെങ്കിൽ ഓരോരുത്തരോടുമുള്ള ചോദ്യങ്ങൾ, ഇത്തരത്തിലായിരിക്കും ED ഇന്ന് ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും AC മൊയ്തീനെ സംബന്ധിച്ച് ഇന്ന് നിർണായകമാണ്. AC മൊയ്തീനെതിരെയുള്ള കുരുക്കുകൾ മുറുക്കി തന്നെയായിരിക്കും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളതും. മറ്റൊന്ന്, കെ സുധാകരനാണ്. മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 തവണ കെ സുധാകരനെ ചോദ്യം ചെയ്തിരുന്നു. അതിലെല്ലാം തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു കെ സുധാകരൻ. കാരണം തനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല, താൻ ആരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടില്ല. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ പോയത് തന്നെ ഒരു ചികിത്സയുടെ ഭാഗമായി മാത്രമാണ്, അല്ലാണ്ട് മറ്റിടപാടുകളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഇന്ന് കെ സുധാകരൻ ഹാജരാകുമ്പോൾ ചില ബാങ്ക് ഇടപാടുകളുടെ റെസിപ്റ്റ് കൂടി ഹാജരാക്കണമെന്നാണ് കെ സുധാകരനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ാണ് കെ സുധാകരനും ഇന്ന് ഹാജരാകുന്നത്. ഈ ഒരു പരാതിക്കാരുൾപ്പെടെ പറയുന്നത് കെ സുധാകരൻ മോൺസൺ മാവുങ്കൽ പണം കൈപ്പറ്റുമ്പോൾ അതിൽ നിന്നും ഒരു പങ്ക്, 15 ലക്ഷം രൂപ, കെ സുധാകരന് കൈമാറിയിരുന്നു. അത് മോൺസൺ മാവുങ്കലിന്റെ ബാങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന
പൈസ അത് എം പി ആയിട്ടുള്ള സുധാകരൻ ഇടപെട്ട് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഒരു പങ്ക് കെ സുധാകരന് നൽകിയത്. അത് മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ വെച്ചാണ് എന്നാണ് പരാതിക്കാർ തുടക്കം മുതലേ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരനെ പ്രതിയാക്കിക്കൊണ്ട് തന്നെ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് കെ സുധാകരൻ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുമ്പോൾ ഇന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒപ്പം തന്നെ എ സി മൊയ്തീനും ഇന്ന് തന്റെ നിരപരാധിത്വം ഇ ഡിക്ക് മുന്നിൽ തെളിയിച്ചേ പറ്റൂ. വളരെ പ്രധാനപ്പെട്ട രണ്ട് പേർ ഇന്ന് ഇ ഡിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. എ സി മൊയ്തീനും കെ സുധാകരനും. അതാണ് ഏറ്റവും ശ്രദ്ധേയം. എ സി മൊയ്തീൻ ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിനെ തുടർന്ന് എ സി മൊയ്തീൻ ഇന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. പകരം ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരവുമായി നിൽക്കേണ്ട ഒരു സാഹചര്യം എ സി മൊയ്തീന് മറുവശത്ത്.